ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇപ്പോൾ നമ്മുടെ മുടി വളരെ പെട്ടെന്ന് നമുക്ക് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി, അതുപോലെ നല്ല ഷൈനി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് 100% റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അപ്പോൾ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ മാത്രം മതിയാകും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഹെയർ ഇതുപോലെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ആ ഒരു തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൻ്റെ 3 ഓപ്ഷൻസ് വരും, അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് തേങ്ങയാണ്. നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് തേങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ എടുക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ എത്രത്തോളം ഹെയർ ആണോ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 ബൗളോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാലായിട്ടെടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് ആ ഒരു രീതിയിൽ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു മിക്സറ് ജാറിലോട്ട് ഇപ്പോൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം കൂടിപ്പോകാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. ജസ്റ്റ് ഒരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടാണ് ഒന്ന് അരച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ പാലായിട്ട് എടുക്കുക കേട്ടോ, എങ്കിൽ ജസ്റ്റ് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരച്ചിട്ട് ആ ഒരു പാല് മാത്രമായിട്ട് എടുക്കുക. ഇപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രം മതിയാകും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഹെയർ കഴുകി കളയുമ്പോഴത്തേക്ക് ഇതെല്ലാം പോകും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പേടിക്കേണ്ട, പെട്ടെന്ന് നമുക്കിത് കഴുകി എടുക്കാനൊക്കെ നമുക്കത് എളുപ്പമാണ്. അപ്പോൾ ഞാനിപ്പോൾ അതിപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ എടുക്കുകയാണ്, പാലായിട്ടൊന്നും എടുക്കുന്നില്ല. ഈ ഒരു അരച്ച ഈ ഒരു പേസ്റ്റ് രീതിക്ക് തന്നെ എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എത്രത്തോളം ഹെയറിൽ ശരിയാക്കി എടുക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്കിത് എടുക്കാം. പിന്നെ ഒരുപാട് അങ്ങ് ഒത്തിരി അങ്ങ് ലൂസാകാനും പാടില്ല കേട്ടോ. അത്യാവശ്യം ജസ്റ്റ് ഒന്ന് കുറുക്കണം. എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് കട്ടിയിലെടുക്കാനും പാടില്ല, എങ്കിൽ നമ്മളെ ആ ഒരു ഹെയറിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്രയ്ക്ക് അങ്ങ് കട്ടിയിലെടുക്കാനും പാടില്ല. ഇനി ഇതിലോട്ട് ഞാൻ അടുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കറ്റാർവാഴയുടെ ഒരു ജെല്ലാണ്. ഇപ്പോൾ ഇത് നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ജെല്ല് കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറ്റാർവാഴയുടെ ഈ ഒരു ജെല്ല് നിങ്ങൾക്കിപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ വാങ്ങിക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളെ വീട്ടിലുള്ള കറ്റാർവാഴ ഉണ്ടല്ലോ, ജസ്റ്റ് അത് എടുത്താൽ മാത്രം മതിയാകും. ഇതുപോലത്തെ കറ്റാർവാഴ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൾപ്പ് എടുക്കുക. എന്നിട്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ആ ഒരു ജ്യൂസ് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്കപ്പോൾ ഏതാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ നല്ല പ്യുവറായിട്ടുള്ള ആ ഒരു അലോവേറയുടെ ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സെയിം ജെല്ല് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഏത് അലോവേറയുടെ ജെല്ലായാലും നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ വീട്ടിലുള്ള കറ്റാർവാഴ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ ഒരു ജ്യൂസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാക്കും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതൊന്ന് മിക്സായിട്ട് കിട്ടും. അപ്പോൾ മിക്സാക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഈ ഒരു ജെല്ലാണ് നമ്മൾ നമ്മുടെ ഹെയറിലോട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹെയറിൽ നല്ല രീതിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ ആ ഒരു ഹെയറിൽ ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറേശ്ശായിട്ട് നമ്മുടെ ഹെയറിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ആ നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറേശ്ശെ മുടിയെടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മുടി നന്നായിട്ടൊന്ന് ചീകിയതിന് ശേഷം മാത്രമേ നിങ്ങളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. കുറേശ്ശായിട്ട് മുടി എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പാക്ക് നമ്മുടെ ഹെയറിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം നിങ്ങളൊരു 30 മിനിറ്റോളം ടൈം ഇരിക്കണം. 30 മിനിറ്റോളം ടൈം ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ. ഒരു 30 മിനിറ്റോളം ടൈം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നല്ല തണുത്ത വെള്ളത്തിൽ നമ്മുടെ ഹെയർ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് മനസ്സിലാകും. പിന്നെ അന്നത്തെ ദിവസം നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഷാമ്പോ കണ്ടീഷണറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അന്നത്തെ ദിവസം മാത്രം, പിന്നീടുള്ള ദിവസമൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഒരു പാക്ക് നിങ്ങളുടെ ഹെയറിൽ നിന്ന് കഴുകി കളഞ്ഞിട്ട് ആ ഒരു ഹെയർ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് മനസ്സിലാക്കും നല്ല അടിപൊളി നല്ല സിൽക്കി ഷൈൻ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതിയാകും. അപ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് മനസ്സിലാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലോട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.